ഊരുവിലക്ക് നേരിട്ട വനവാസി കുടുംബത്തിനെ കൈയൊഴിഞ്ഞു സർക്കാർ. യാതൊരു സർക്കാർ രേഖകളും ലഭിക്കാത്തതിനെ തുടർന്ന് ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം. നിലവിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒഴിയാൻ വനംവകുപ്പ് അറിയിച്ചതോടെ ഇനി എങ്ങോട്ട് പോകണമെന്ന ആശങ്കയിലാണ് കുടുംബം. 18 വർഷം മുൻപ് ബന്ധുവായ യുവതിയെ വിവാഹം ചെയ്തതിനാണ് ചെല്ലപ്പനെയും കുടുംബത്തെയും ഊരുവിലക്കിയത്. അന്നുമുതൽ ആതിരപ്പള്ളി വനത്തിലെ കപ്പയം പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. ഊരുവിലക്ക് നേരിട്ട് കുടുംബത്തിൽ നിന്നും പുറത്തായതോടെ സർക്കാർ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു. വനവാസിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പോലും ചെല്ലപ്പന്റെ കൈവശമില്ല. 18 കൊല്ലത്തെ മുന്നേറ്റ് ഊരുവിലക്ക് എന്നെ വിട്ടേച്ച് ഇതുവരെ കോളിൽ കൊണ്ട് എന്നെ സംസാരിക്കുമ്പോൾ വേറെ ആൾക്കാരെ എന്നൊക്കെ സപ്പോർട്ടോ മറ്റുള്ളോ ഒന്നും ചെയ്യാറില്ല. എനിക്ക് അത് കാരണം കൊണ്ട് ഒരു രേഖയോ മറ്റേ വീട്ടു നമ്പറോ ഇട്ട് തരാൻ മാർഗമില്ല. ഈ പുഴയിൽ കിടക്കുന്ന കാരണം കൊണ്ട് എനിക്കൊന്നും സർക്കാർ ആനുകൂല്യം ഒന്നും കിട്ടാറുമില്ല. കിട്ടി അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ ഞങ്ങളുടെ പേര് എഴുതി ചെയ്യാറോ. നിങ്ങൾക്ക് രേഖയില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റാത്തത് കൊണ്ട് ഞങ്ങളിപ്പോഴും വലിയ ദുരിതത്തിലാണ് ഇത് ചെയ്യുന്നത്. കപ്പയമൂരിന് സമീപം വനത്തിൽ കുടിൽ കെട്ടിയാണ് രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. പട്ടയമില്ലാത്തതിനാൽ വനഭൂമി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് വനം വകുപ്പും അറിയിച്ചിരിക്കുകയാണ്. ഫോറസ്റ്റുകാർ പറഞ്ഞു എന്തായാലും ചിലപ്പോൾ ഇറങ്ങിപ്പോകണം, ഇത് ഞങ്ങൾക്ക് കിടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് കിടപ്പാടം ഒന്നുമില്ല. അവിടെ തന്നെ അമ്മമാരൊക്കെ വിട്ടേനെ എൻ്റെ കാര്യം തീരുമാനമാണ്. പിന്നെ ചാകാനേ പറ്റത്തുള്ളൂ, ആ രീതിയിലായിപ്പോയി. സർക്കാർ രേഖകൾക്കായി പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. വനം വകുപ്പും സ്ഥലമൊഴിയാൻ അറിയിച്ചതോടെ ഇനി എങ്ങോട്ട് പോകണമെന്ന ആശങ്കയിലാണ് കുടുംബം. ക്യാമറമാൻ ആഞ്ജനയാദർശനൊപ്പം കിരൺകുമാർ, ജനം, ആലുവ.